ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അയോവാസ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്രിയേഷണൽ, എല്ലാം തന്നെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മെഡിസിൻ, എല്ലാം തന്നെ ഡ്രഗ് എന്ന് പറയപ്പെടുന്ന ഒരു സാധനത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മച്ച നമ്മളെ ചങ്കുപടി കണ്ടമാനം മെസ്സേജ് പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാമിലായാലും കമന്റിലായാലും, ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായാലും, ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ടോപ്പിക് എടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇത്ര പേരുടെ റിക്വസ്റ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാതിരിക്കുക, അതിന് തന്നെ അവൻ അതിനൊരു സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാം, കാരണം ഇത്രയും ലേറ്റ് ആക്കിയതില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. ഈ ഒരു സാധനം എന്ന് പറയുന്നത്, അതായത് ഈ അയോസ്ക എന്ന് പറയുന്നത് നോർത്തേൺ പാർട്സ് ഓഫ് സൗത്ത് അമേരിക്ക, അതേപോലെ തന്നെ നമ്മളുടെ ബ്രസീൽ, പെറു തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ് ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത്. നമ്മളിത് ഡേറ്റ് ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ ഒരു യൂസേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, 1000 AD ആ ഒരു ടൈമിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു യൂസേജ് കാര്യങ്ങളൊക്കെ ട്രൈബ്സിന്റെ ഇടയിൽ ഒരു സ്പിരിച്വൽ ഹീലിംഗിന് വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവനവനെ കണ്ടെത്താനും അതേപോലെ തന്നെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സാധനത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. 16th century, അതായത് 16th century എന്താ പറയുക, ക്രിസ്ത്യൻ മിഷനറിമാർ ഈ ആമസോണിലുള്ള ഒരു സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചപ്പോഴാണ് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തോട്ടൊക്കെ വരുന്നത്. അവർ പറഞ്ഞത് ഇതൊരു ചെകുത്താന്റെ കളികളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെകുത്താന്റെ ഒരു സംഭവമാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഈ ആളുകൾ, ഈ ട്രൈബ്സ് അവരുടെ ഒരു റിലീജിയൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ഇത് യൂസ് ചെയ്തിരുന്നത്. അതായത് ഈ ഒരു റിക്രിയേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഈ ഒരു ഡ്രഗ്. നമ്മൾ ഇതിന്റെ ഒരു യൂസേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ അയോസ്കയുടെ യൂസേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. അതായത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു യൂസേജിനെ കുറിച്ച് പറയാം, അതായത് ഇവർ ഇവരുടെ റിലീജിയൻ അല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്തിരുന്നതിനെ കുറിച്ച് പറയാം, അതേപോലെ തന്നെ നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള യൂസേജിനെ കുറിച്ച് പറയാം. ആയതിനെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള യൂസേജിനെ കുറിച്ച് പറയാം. സ്പിരിച്വൽ പ്രാക്ടീസ് എന്നാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതായത് നമ്മൾ സ്പിരിച്വലി ഒരു, നമ്മളിപ്പോൾ ധ്യാനത്തിനൊക്കെ പോകുന്ന, അതായത് ധ്യാനിക്കാൻ അതേപോലെ തന്നെ കാട്ടിലൊക്കെ പോയിട്ട് സമാധാനം കിട്ടാനൊക്കെ ആയിട്ട് ആശ്രമങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാതെ തന്നെ പീസ്ഫുള്ളായിട്ട് ഒരു അങ്ങനെ ഒരു ഒരു മൈൻഡ് ഒരു എന്താ പറയുക, ഒരു ഫ്രീ ആവാനൊക്കെ ആയിട്ട് ആളുകൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ പോയി ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പിരിച്വലി ഒരു ഉൾവിളി എന്നൊക്കെ പറയില്ല, നമ്മളൊരു അകക്കണ്ണൊക്കെ തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാധനം സാധാരണ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നതിന് മുൻപ്, അതായത് ഈ അയോസ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് യൂസ് ചെയ്യുന്നതിന് മുൻപ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നല്ല രീതിക്ക് എന്താ പറയുക, ഫാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം, അതേപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല, ഫാറ്റ് കൂടുതലുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല, കഫീൻ കണ്ടന്റ് അതായത് കാപ്പി പോലും കുടിക്കാൻ പാടില്ല, നല്ല രീതിക്കുള്ള ഒരു സംഭവം കിട്ടാറുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഡ്രഗ്സ് കാര്യങ്ങൾ, അതായത് മാരിജുവാന തുടങ്ങിയിട്ടുള്ള, അതായത് കഞ്ചാവ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊന്നും ഇതിനൊപ്പം മിക്സ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് സെക്സ്, അതായത് ഇതിന്റെ തൊട്ട് മുൻപോ ഇത് എന്താ പറയുക, ഡ്രഗ് എടുക്കുന്ന ടൈമിലോ അതിന് ശേഷമോ സെക്സ് പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു സാധനം കുക്ക് ചെയ്യുന്ന ആളുകളെ ഷാമൻസ് എന്ന ഉള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ഇവരാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഈ സാധാരണ ആളുകളെ കൊണ്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടി ഇതിന്റെ ഒരു പ്രോപ്പർ ആ ഒരു ടൈപ്പിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ, അതായത് ഇതിന്റെ ഒരു താത്വിക ആചാര്യന്മാരെന്നൊക്കെ നമുക്ക് പറയാം, അത്തരത്തിലുള്ള ആളുകൾ ഇത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം. ഇവര് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഫുൾ നൈറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സെറിമോണി ആയിരിക്കും ഇതിന്റെ ഒരു ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ തുടങ്ങിയിട്ട് ഇതിന്റെ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മണിക്കൂറോളം ഇതിന്റെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ടൈമിൽ ഇവരുടേതായിട്ടുള്ള പ്രത്യേകതരം എന്താ പറയുക, പാട്ടുകൾ കാര്യങ്ങൾ, അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ് ഒരു അറ്റ്മോസ്ഫിയർ, അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആംബിയൻസ് ആയിരിക്കും ഇവര് ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു ഡ്രഗ് ടേക്ക് ചെയ്യുന്ന സമയത്ത് വോമിറ്റിംഗ് അതേപോലെ തന്നെ ഡയറിയ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈ വോമിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഗുരുക്കന്മാരെന്നൊക്കെ പറയല്ലോ, ഇതിന്റെ ആളുകൾ പറയുന്നത് പുറം എന്താ പറയുക, നമ്മളുടെ ഉള്ളിലുള്ള പൈശാചികമായിട്ടുള്ള സാധനങ്ങളൊക്കെ വോമിറ്റ് ചെയ്ത് കളയുകയാണ് എന്നുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു യൂസേജിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ, ഇത് 100 years മുൻപ് തുടങ്ങിയിട്ട് തന്നെ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു സംഭവമാണ്. അതായത് ഇന്ന് ഇന്നലെ തുടങ്ങിയ ഒരു സാധനമല്ലേ അയോസ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. നമ്മൾ പലരും ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും. എന്നിരുന്നാൽ കൂടി നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് പഴക്കം ചെന്ന ഒരു സാധനം തന്നെയാണ്. ഇനി ഇതിന്റെ ഒരു നോൺ ട്രഡീഷണൽ യൂസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 20th century ശേഷം ഈ ഒരു സാധനം വളരെയധികം പോപ്പുലർ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. അതായത് നമ്മളുടെ യൂറോപ്പിലോട്ടും അമേരിക്കയിലോട്ടും അതേപോലെ തന്നെ എന്താ പറയാ, ആംസ്റ്റർഡാം അതേപോലുള്ള നാടുകളിലോട്ട് എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാന്നുണ്ടെങ്കിൽ നെതർലാൻഡ്സ് അവിടെക്കൊക്കെ ഈ സാധനം ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതായത് ആളുകൾ ജസ്റ്റ് ഫോർ ഒരു ട്രൈ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഡ്രഗ്, സാധാരണ ആളുകൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള സാധനങ്ങൾ തേടി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ എന്താ പറയുക, ഒരു ഉൾവിളി കിട്ടാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള സാധനങ്ങൾ തേടി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ പെറുവിലത്തെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ കാര്യങ്ങളൊന്നുമില്ല. പെറുവിലത്തെ കാര്യം എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു സാധനം കൺസ്യൂം ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെല്ലുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആളുകൾ അങ്ങോട്ട് ചെന്ന് കയറ്റി കിട്ടുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഈ സാധനം വാങ്ങി കുടിക്കുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ അറിയുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെ അത് കിട്ടണം എന്നുള്ളതാണ് ഒരു കാര്യം. ഇത്തരത്തിൽ
ഇതിനുള്ള ഒരുപാട് ഫ്രോഡിങ്സ് ഇത് പറഞ്ഞ പറയാണ് ഇതിന്റെ പിന്നിൽ ഒരുപാട് ഫ്രോഡിങ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഈ ഒരു ഡ്രഗ് ഇതാണെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കൊടുത്തുകഴിഞ്ഞാൽ സെക്ഷലി വരെ എന്താ പറയാ അബ്യൂസ് ചെയ്യുക സ്ത്രീകൾ, അതേപോലെ തന്നെ എന്താ പറയാ റോബറി, അതേപോലെ തന്നെ മര്യാദക്കുള്ള ആളുകൾ ഇത് കുക്ക് ചെയ്യാതെ ഇത് എന്താ പറയാ ഇത് കഴിച്ചിട്ട് മരണം വരെ സംഭവിച്ച സിറ്റുവേഷൻ, അതായത് എന്താ പറയാ പക്ക റെക്കോർഡിംഗിലി അല്ലാന്നുണ്ടെങ്കിൽ കൂടി മരണം വരെ സംഭവിച്ച സിറ്റുവേഷൻസ് ഉണ്ടായെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് ഇത് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാനറിയുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കൂടെ ഒക്കെ ബൂറ് സീനാവുന്നുള്ളതിൽ വേറെ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി ഈ ഒരു ഹാലൂസിനജിക് ഡ്രഗ്, അതായത് ഈ ഒരു ഡ്രഗ് ഈ ഒരു സാധനത്തിന്റെ പിന്നിലുള്ള ശാസ്ത്രം, അതായത് ഈ ഒരു സാധനം നമ്മളുടെ ബ്രെയിനും അതേപോലെ തന്നെ നമ്മളുടെ ബോഡിക്കും എന്താണ് വരുത്തുക, അതിന്റെ പിന്നിലുള്ള സയൻസിനെ കുറിച്ച് നോക്കാം. ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള സയൻസിനും കൂടെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണല്ലോ. അപ്പോൾ നമുക്കിനി അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാം. ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത്, അതായത് അയാവാസ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കുന്നത്, ഒരു പ്രത്യേക ടൈപ്പ് ഇലയും അതേപോലെ തന്നെ തണ്ട് സാധനങ്ങളൊക്കെ ഇട്ടിങ്ങൾ പ്രത്യേക ടൈപ്പിൽ കുക്ക് ചെയ്തിട്ടാണ്. ഈ ഒരു ഇലയ്ക്കോ അതുപോലെ തന്നെ ഈ ഒരു തണ്ടിനോ ഹാലോജനിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ തനിയെ നിൽക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതായത് ഈ ഒരു സംഭവം തന്നെ വേറിട്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വലിയ സീനുകൾ കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് ഇതൊന്ന് കുക്ക് ചെയ്ത് ഈ ഒരു വൈൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം, ഈ ഒരു സാധനമാക്കി എടുത്ത് കുടിക്കാനുള്ള ഒരു സെറ്റപ്പ് ആക്കി എടുക്കുന്ന ആ ഒരു പാനീയത്തിലാണ് ഇത്തരത്തിലുള്ള സീൻ ഉള്ളത്. നമ്മൾ ഈ ഒരു ഇലയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ DMT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് നമ്മുടെ എന്താ പറയുക സെറട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം, അതേപോലെ തന്നെ നമ്മുടെ സൈക്കഡലിക് മഷ് ഉണ്ടല്ലോ, അതായത് മാജിക് മഷ്റൂം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിലിത്തതുപോലത്തുള്ള കെമിക്കൽസും ഈ ഒരു സാധനത്തിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ഈ ഒരു സംഭവം നമ്മൾ അതായത് ഇല മാത്രം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബോഡിയിലുള്ള എൻസൈംസ് ഈ ഒരു DMT നിർവീര്യമാക്കി കളയും. അതായത് ഇത് കഴിച്ചു കഴിയുമ്പോൾ ഈ ഒരു സംഭവം ചുമ്മാ അങ്ങോട്ട് പോകും, അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ഒരു എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള എൻസൈംസ് ഈ സാധനത്തിന് അങ്ങോട്ട് പോയി നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് കയറാനോ ബ്രെയിനിലോട്ട് എത്താനോ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളുടെ നേരത്തെ നമ്മൾ ഈ ഒരു സാധനത്തിൽ ആഡ് ചെയ്തിട്ടുള്ള തണ്ടിന്റെ പ്രവർത്തനം ഉള്ളത്. ഈ ഒരു സാധനം എന്താ പറയുക എൻസൈം ഈ ഒരു സംഭവത്തിന് ഇല്ലാതാക്കുന്നതിൽ നിന്ന് ഇത് പ്രൊട്ടക്ട് ചെയ്യും. ഈ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു സംഭവം നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ പ്രവേശിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലോട്ട് എത്തുകയും അവിടെ നിന്ന് ട്രിപ്പ് ഉണ്ടാവുകയും ചെയ്യും. ഇതിന്റെ ഒരു ടൈം പീരീഡ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രഗ് നമ്മുടെ ഒരു മൈൻഡിൽ നിൽക്കുന്ന ഒരു ടൈം പീരീഡ് പറയാന്നുണ്ടെങ്കിൽ ഒരു ഇത് കൺസ്യൂം ചെയ്തതിന് ശേഷം, അതായത് ഈ ഒരു സാധനം കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങും. ഒരു 1 hour, അതായത് ഒരു മണിക്കൂർ ആകുമ്പോഴത്തേനും ഈ ഒരു സാധനം പീക്ക് ചെയ്യും. അതിനുശേഷം ഒരു 4 to 6 hours ഇത് നമ്മളുടെ ഇതിന്റെ ഒരു ട്രിപ്പ് നമുക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതായത് നമ്മൾ സൈക്കഡലിക് മഷ്റൂമോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ LSD ഒക്കെ യൂസ് ചെയ്യുന്നതിലും വളരെ ഡിഫറെന്റ് ആണ് ഇതിന്റെ ഒരു ട്രിപ്പ് എന്നാണ് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ആളുകൾക്ക് അതായത് ഹാലൂസിനേറ്റ് ചെയ്യുമ്പോൾ ഇത് ഹാലൂസിനേഷൻ ആണ് എന്നുള്ള തരത്തിലുള്ള ബോധം, അതായത് പക്ക ബോധത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ ഒരു ബോധത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. ബാക്കിയുള്ള LSD അല്ലാന്നുണ്ടെങ്കിൽ അതേപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ബോധം പോകും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ ബോധത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നോയിസസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉള്ള നോയിസസ് വളരെ ക്ലാരിറ്റിയോട് കൂടി അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് സറൗണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേൾക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെറിമോണിയിൽ അവരവരുടേതായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള പാട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതിന്റെ വീഡിയോസ് ഇഷ്ടം പോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, അത് തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേക ടൈപ്പ് അവരുടേതായിട്ടുള്ള ഒരു ട്രൈബൽ മ്യൂസിക് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതായത് നമുക്ക് ചുറ്റും നടക്കുന്ന സൗണ്ടുകളൊക്കെ നല്ല രീതിക്ക് തന്നെ കേൾക്കും എന്നുള്ളതാണ് ഒരു കാര്യം. ലൈക്ക് മറ്റേ LSD അല്ലാന്നുണ്ടെങ്കിൽ സൈക്കഡലിക് മഷ്റൂം അതേപോലുള്ള ഒരു എഫക്റ്റ് അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേറൊരു ആലോജനിക് എഫക്റ്റ് ആണ് ഇതിനുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് അക്സെപ്റ്റൻസ് ഓഫ് കറന്റ് സിറ്റുവേഷൻ, അതായത് നമ്മളുടെ സിറ്റുവേഷൻ എന്താണ്, നമ്മൾ ഇതിൽ കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്കിങ്ങിലൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിപ്രഷനിലൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട ആളുകൾ മരിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടാൻ ഈ ഒരു സാധനം യൂസ് ചെയ്തതിലൂടെ കഴിയും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ബ്രെയിനിന്റെ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഡിപ്രഷൻ അതേപോലെ തന്നെ എന്താ പറയുക സോഷ്യൽ ഫോബിയ അതേപോലെ തന്നെ ആങ്സൈറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ പീക്കിലേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ ഈ ഒരു ഡ്രഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതൊക്കെ എന്താ പറയുക ഈ ഒരു സാധനങ്ങളൊക്കെ അതായത് നമ്മുടെ ബ്രെയിനിന്റെ പ്രീസെറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ താഴോട്ട് വരും. അതുകൊണ്ട് തന്നെ ഡിപ്രഷൻ അതേപോലെ ആങ്സൈറ്റി ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കുറക്കാനായിട്ട് അത് വളരെയധികം സഹായിക്കുന്നതാണ് പറയുന്നത്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്നാണ് ഇത് ബ്രൂ ചെയ്യുന്നവരും ഇത് വിൽക്കുന്നവരും അങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ പിന്നിലുള്ള റിസർച്ചുകൾ കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഈ ഒരു പ്ലാന്റ്സിനുണ്ട് എന്നും പറയുന്നുണ്ട്. റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണൊന്നും പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം ഇതിപ്പോൾ 1 peak ലോട്ടൊക്കെ എത്തിയിട്ട് അധികം കാലമായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം.
പിന്നെ ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ ഈ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ ആൽക്കഹോൾ കൊക്കെയിൻ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റഡ് എമൗണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹൈ ആവില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പിലോട്ട് എത്തും. ബട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം കൺസ്യൂം ചെയ്തതിലും കൂടുതൽ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിലാണ് രണ്ടാമത്തെ പ്രാവശ്യം സെയിം എഫക്ട് കിട്ടുക. അതിപ്പോൾ റെഗുലറായി ഡ്രിങ്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സാധാരണ കൺസ്യൂം ചെയ്യുന്നതിലും കൂടുതൽ 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 എമൗണ്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഒരു ലെവലിലുള്ള ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ് അതിൻ്റെ ബേസായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഈ സാധനം അത്യാവശ്യം അസിഡിക് ആണ്, അതുകൊണ്ട് തന്നെ വോമിറ്റിംഗ് ഡയറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നേരത്തെ ഒരു വോമിറ്റിംഗ് ഡയറിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഉള്ളിലുള്ള സാത്താന്റെ സാധനങ്ങളൊക്കെ ഛർദ്ദിച്ചളയുന്നത്, അത് ഇത്തിരി അസിഡിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു സംഭവം സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡീമെറിറ്റ്സ് കാര്യങ്ങളൊക്കെ പറയാം. കാരണം ഒരു സാധനത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഡീമെറിറ്റ്സ് കൂടെ പറയണമല്ലോ. അപ്പോൾ ഇതിന്റെ ഡീമെറിറ്റ്സ് മെയിൻ ആയിട്ട് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ശരിയായിട്ടുള്ള ഒരു മാസ്റ്റർ ഇല്ലാതെ ഈ ഒരു സംഭവം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം വലിയൊരു വിപത്തിൽ ചെന്ന് കലാശിക്കുന്നുള്ളതിൽ യാതൊരു സംശയവും. പിന്നെ അതേപോലെ തന്നെ ടൂറിസ്റ്റുകളെ പറ്റിക്കപ്പെടാനും ഇതേപോലെ തന്നെ എന്താ പറയുക സെക്ഷൽ അബ്യൂസ് നടത്താനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സാധനം അടിക്കാൻ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ബ്ലഡ് പ്രഷറിൽ പ്രശ്നമുള്ള ആളുകൾ, അതായത് നമ്മുടെ ബി പിയിൽ സീനുള്ള ആളുകൾ ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കത്തിപ്പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മുടെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫിയർ ആലൂസിനേഷൻ വരുമ്പോൾ അത് കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് കട്ടക്ക് ബാഡ് അടിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഒരു സംഭവം. പിന്നെ വേറൊരു കാര്യം പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഫാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തണം. അതായത് കറക്റ്റായിട്ടുള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെ ഇതിന് മുൻപ് കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് എല്ലാം ചപ്പുചോറ് വലിച്ചൊരിയൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുന്നുള്ള ഒരു ടൈം പീരീഡിൽ നമ്മളുടെ ഫിസിക്കലി അത്യാവശ്യം വീക്ക് ആവാനുള്ള ചാൻസ് ഇത് എടുക്കുമ്പോൾ ഒരു വൻ ശോകാവസ്ഥയിലോട്ട് പോകാനുള്ള ചാൻസും ഉണ്ടെന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബട്ട് ഷോർട്ട് ടേംസിലാണ് ഇതൊക്കെ പറയുന്നത്. ലോങ് ടേംസിൽ വലിയ രീതിക്കുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഉള്ളതായിട്ട് എന്താ പറയുക പറയപ്പെടുന്നില്ല ഈ ഒരു ടൈം വരെ. ബട്ട് ഇതിൻ്റെ ഒരു ഞാൻ പറയില്ലേ ഇതിൻ്റെ ഒരു ടൈം ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും അവൈലബിൾ ആയിട്ടുള്ള ടൈം ലൈൻ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള, അതായത് ഇത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ എന്താ പറയുക 1000 ആ ഒരു ടൈമിൽ 7th ആ ഒരു ടൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ത്രൂ എല്ലാവരും ഒരു ഭയങ്കരമായിട്ട് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങി അതിനെക്കുറിച്ച് റിസർച്ച് തുടങ്ങിയിട്ട് അധികം ഒരു ടൈം ലൈൻ ആവാത്തത് കൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ലോങ് ടേമിലുള്ള എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്ട് ഉള്ളതെന്നുള്ളതൊന്നും ആളുകൾക്ക് അറിയാൻ സാധിച്ചില്ല. അതുകൊണ്ട് സയൻറ്റിസ്റ്റുകൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം. അതിന് അത്യാവശ്യം ടൈം എടുക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഇതിൽ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതും അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണെന്നാണ് പറയുന്നത്. ഒരു ഇന്നർ പീസ് തേടി പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ടോപ്പിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ കവർ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. പിന്നെ നൈസായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്നെ പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ഐ ഡി RZDEN RZ RZIN സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്.